എല്ലാവർക്കും സുധർമ്മ ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ SSLC ഫിസിക്സിലെ ചാപ്റ്റർ 5 പ്രകാശത്തിന്റെ അപവർത്തനമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ലെൻസസ്. എന്താണ് ലെൻസസ് എന്നുള്ളതാണ്, എന്താണ് ലെൻസസ് എന്നും അതിന്റെ റേ ഡയഗ്രാംസ് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ലെൻസ്? ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സുതാര്യ മാധ്യമമാണ് അല്ലെ, ഗോളോപരിതലങ്ങളുള്ള സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പം രണ്ട് റിഫ്രാക്ടിങ് സർഫസസ് ഉണ്ടാവും, രണ്ട് അപവർത്തനം നടക്കുന്ന രണ്ട് സർഫസ് ഉണ്ടാവും. രണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ ഗോളം, ഗോളാകൃതിയിലായിരിക്കും എന്ത് അതിന്റെ സർഫസ് ഉണ്ടാവുക. അപ്പൊ രണ്ട് തരത്തിലുള്ള ലെൻസുകളുണ്ട്, ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസും. അപ്പൊ കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ് നമ്മൾ വരക്കുക? കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായിരുന്നു, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കോൺവെക്സ് മിറർ അല്ലെ. അതേപോലെ ഇവിടെ എന്താ ഡിഫറൻസ്? ഇവിടെ രണ്ട് പ്രതലങ്ങളുണ്ട്, രണ്ട് അപവർത്തനം നടക്കുന്ന രണ്ട് പ്രതലങ്ങളുണ്ട് ഇവിടെ ലെൻസിൽ. അപ്പൊ ഇത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, സുതാര്യമായിട്ടുള്ളതാണ് എന്ത് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഒരു ലെൻസിന് രണ്ട് ഗോളം, രണ്ട് സുതാര്യമായ രണ്ട് ഗോളങ്ങളുടെ രണ്ട് അപവർത്തന തലങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് എന്ത് ഈ ലെൻസ് കിട്ടുന്നത്. അപ്പൊ ഈ കോൺവെക്സ് സർഫസ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് സർഫസ് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിന് ഇപ്പൊ ഒരു 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 സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് അതിന് അതൊരു ഫുള്ള് ഗോളത്തിന്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തതായിട്ട് എടുക്കാം, അങ്ങനെ കൺസിഡർ ചെയ്യാം. അതേപോലെ മറ്റേ സൈഡ്, ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു വേറൊരു ഗോളുണ്ട്, അതിന്റെ ഒരു കുഞ്ഞു സ്ഥലം അല്ലെ, കുഞ്ഞു സൈഡ് എന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പാർട്ടാണ് ഇത് മറ്റേ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? കോൺവെക്സ്, കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ്. അപ്പൊ കോൺവെക്സ് സർഫസ് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? പുറത്തേക്ക് തള്ളി നിൽക്കുന്നെങ്കിൽ. അതേപോലെ ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കണെങ്കിൽ എന്ത് പറയാം? കോൺകേവ്, കോൺകേവ് ലെൻസ് ആണ് എന്ത്, ഉള്ളോട്ട് രണ്ട് സൈഡിലും ഉള്ളോട്ട് കുഴിഞ്ഞിരിക്കുന്നതാണ് എന്ത് കോൺകേവ് ലെൻസ്. ഇവിടെ നമുക്ക് അതിന്റെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ. ഒരു ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അപ്പൊ ഞാനിപ്പോ കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് എന്ത് പ്രകാശിക കേന്ദ്രം, പി എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത്. പി എന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഓ എന്ന് കാണാം, ഓ ഒപ്റ്റിക് സെന്റർ എന്നുള്ളതാണ് എന്ത് ഓ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രകാശിക കേന്ദ്രം. അങ്ങനെ അങ്ങനെ ഓർമ്മിക്കാൻ പറ്റും. അപ്പം മിററിൽ നമ്മൾ പോൾ എന്ന് പഠിച്ചില്ലേ, ഇവിടെ പോൾ അല്ല, ഇവിടെ പ്രകാശിക കേന്ദ്രം പി എന്ന് വേണമെങ്കിൽ നമുക്ക് വെറുതെ പറയാം. പക്ഷെ ഒപ്റ്റിക് സെന്റർ ഓ എന്ന് നമ്മൾ ചിത്രത്തിൽ കണ്ടാലും സംഭവം എന്താണ്, പ്രകാശിക കേന്ദ്രമാണ്, ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ഇനി വക്രതാ കേന്ദ്രം, ഇത് രണ്ടും മാറിപ്പോരുത്. വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ലെൻസിന്റെ ഭാഗമായി വരുന്ന രണ്ട് ഗോളോപരിതലങ്ങൾ ഉണ്ടല്ലോ, ആ ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിന്റെ വക്രതാ കേന്ദ്രം. ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിന്റെ വക്രതാ കേന്ദ്രം. അപ്പൊ ഈ ചിത്രം എടുത്തു നോക്കാം. അപ്പൊ ഈ ഒരു ലെൻസിന്റെ ഒരു വശം എടുക്കുമ്പോൾ അതിവിടെ നമുക്കൊരു ഒരു ഗോളം, ഞാൻ പറഞ്ഞു ഒരു ഗോളത്തിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ ആ ഗോളത്തിനൊരു സെന്റർ ഉണ്ട് അല്ലെ, അതാണ് എന്ത് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സങ്കല്പിക്കുന്ന ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് എന്ത് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നെ വരുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം. ഇപ്പൊ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഒരു ലെൻസിന്റെ, അതായത് ലെൻസിന് രണ്ട് റിഫ്രാക്ടിങ് സർഫസുകൾ ഉണ്ട്. അപ്പൊ അതിന് രണ്ട് വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ആ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും നമ്മൾ യോജിപ്പിക്കുമ്പോ, പക്ഷെ അത് ഇതിലെ കൂടെ എന്താണ് ലെൻസിന്റെ കേന്ദ്രത്തിലെ കൂടെ പ്രകാശിക കേന്ദ്ര ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രത്തിലെ കൂടെ കടന്നു പോകണം ആ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ അങ്ങനെ വരക്കുന്ന എന്താണ് മുഖ്യ അക്ഷം. അത് കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും നമുക്ക് വരക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. മുഖ്യ ഫോക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൺവെക്സിനും കോൺകേവിനും രണ്ട് രീതിയിലുമാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ്, നമ്മളൊരു കാർബോർഡ് ബോക്സ്, ഒരു ഷൂ ബോക്സോ എന്തെങ്കിലും ഒരു കാർബോർഡ് ബോക്സ് എടുത്തിട്ട് ലെൻസിനെ അതിന്റെ ഉള്ളിൽ വെക്കുക. ലെൻസ് സ്റ്റാൻഡില് ലെൻസിനെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു സൈഡിൽ സ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ടോർച്ച് ലൈറ്റ് കടത്തി വിടും. എന്നിട്ട് ലെൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ
എന്ത് പറ്റുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സർക്കിൾ ഇവിടെ ഫോം ചെയ്യും. ആ ലൈറ്റിന്റെ ഒരു സർക്കിൾ നമുക്ക് ഇവിടെ ഫോം ചെയ്യും. അപ്പം എന്ത് സംഭവിക്കുന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കുറച്ച് ദൂരത്തു നിന്ന് വരുന്ന പ്രകാശം ഈ കോൺവെക്സ് ലെൻസിലേക്ക് കൂടെ കടന്നു പോയിട്ട് ഇവിടെ എല്ലാം കൂടി യോജിച്ച് ഒരു ഇമേജ് ഫോം ചെയ്യുകയാണ് ഇവിടെ. അപ്പൊ അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെൻസും ഈ ദൂരം അല്ലെ, ആ ദൂരം നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ അതാണ് നമുക്ക് ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിന് ഈ ഫോക്കൽ ഈ ദൂരം കണ്ടു, ഇതാണ് എന്ത് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ നിർവചനം കൊടുക്കും ആ ഒരു മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളത്? കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് പ്രിൻസിപ്പൽ ആക്സസിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് വരുന്ന ഇത് പ്രകാശരശ്മികൾ എന്ത് പറ്റും, ഈ ലെൻസിലേക്ക് കൂടെ കടന്നു പോയിട്ട് ലെൻസിന്റെ അപ്പുറത്തെ വശത്ത് പോയിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ കേന്ദ്രീകരിക്കും. ആ പോയിന്റ് ആണ് എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിനും സമീപവും അതിന്റെ അടുത്ത് സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ആ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം കോൺകേവ് ലെൻസിൻ്റെത് വേറെയാണ്. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഈ പ്രകാശരശ്മികളെ ഒരു സൈഡിലേക്ക് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കില്ല. അപ്പൊ എന്താ പറ്റുക, അവൾ ഇംഗ്ലീഷിൽ പറയുമ്പം കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് എന്നും കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് എന്നും പറയും. ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് പ്രകാശരശ്മികൾ അകന്നകന്നു പോകും, ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് അകന്നു പോകും, അതാണ് എന്താ പറയുക ഡൈവേർജിങ് എന്ന് പറയുക. കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു, അത് തമ്മില് അകന്നകന്നു പോകുന്നു. ഈ രശ്മികൾ പതന രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു. അതായത് ഇങ്ങനെ അകന്നകന്നു പോകുമ്പോഴും ഈ എല്ലാ രശ്മികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്, ഈ മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദു എന്ന് വന്നിട്ട് അങ്ങനെ അകന്നു പോകുന്നതായിട്ടാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ബിന്ദുവാണ് എന്ത് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അപ്പൊ ഇവിടെ കോൺകേവ് ലെൻസിൻ്റെ മിഥ്യാ ഫോക്കസ് ആണ്, റിയൽ അല്ല, ഓക്കെ, യഥാർത്ഥമല്ല. എന്തുകൊണ്ടാണ് അത്, അത് അകന്നു പോകുന്നതുണ്ട്, ഒരു ദിക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല, ലൈറ്റിനെ ഒരു ദിക്കിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റില്ല എന്തിന് കോൺകേവ് ലെൻസിന്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ, കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറയാനുള്ള കാരണം എന്ത്? ഞാൻ പറഞ്ഞു അത് യഥാർത്ഥം ഫോക്കസ് അല്ല, മിഥ്യാ ഫോക്കസ് ആണ്. അപ്പൊ എന്താണ്, കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിന് എന്ത് പറ്റും, എല്ലാം ഒരു ദിക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ കണ്ടു ഒരു 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 പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇവിടെ അത് പറ്റില്ല കോൺകേവ് ലെൻസിന്. ഓക്കെ, ഇനി ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം, പ്രകാശിക കേന്ദ്രം. അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാ, നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ ആ ലെൻസും ആ ഇമേജ് ഫോം ചെയ്തില്ലേ, അത് ഫോക്കസിലാണ് ഫോം ചെയ്യുക, നമ്മളത് മനസ്സിലാക്കും എങ്ങനെയാണെന്ന്. ഇതാണ് എന്ത് പ്രകാശിക കേന്ദ്രം. അപ്പം പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസ്, ഇതാണ് ഫോക്കസ്. രണ്ട് ഫോക്കസ് ഉണ്ട് ലെൻസിന്, അത് ആദ്യം മനസ്സിലാക്കുക. രണ്ട് ഫോക്കസ് ഉണ്ട്, നമ്മൾ ഫൊസായി എന്ന് പറയും ഇംഗ്ലീഷിൽ, അതിന്റെ പ്ലൂറൽ ഫൊസായി, ഫോക്കസസ് എന്ന് പറയില്ല, ഫൊസായി. ഓക്കെ, അപ്പൊ രണ്ട് ഫോക്കസ്, അതെന്തുകൊണ്ടാ, രണ്ട് സർഫസുകൾ ഉണ്ട് അല്ലെ, രണ്ട് വക്രതയുള്ള രണ്ട് സർഫസുകൾ ഉണ്ട് എന്തിന് ലെൻസിന്, ഓരോ ലെൻസിനും. അപ്പൊ കോൺകേവ് ലെൻസിനായാലും കോൺവെക്സ് ലെൻസിനായാലും രണ്ട് ഫോക്കസ് ഉണ്ട്. അപ്പൊ ഈ ഈ മുഖ്യ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്ക്, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് എന്ത് ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യുക, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്നുള്ളത് മുഖ്യ ഫോക്കസ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ടേംസ്, ലെൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്. ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രതിബിംബ രൂപീകരണം. അപ്പൊ നമ്മൾ രണ്ട് ലെൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. നമ്മള് മിറർ ദർപ്പണങ്ങൾ പഠിക്കുമ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അല്ലെ. യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിന്റെ മുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് അതിന്റെ ഇമേജ് ഉണ്ടാവും, പ്രതിബിംബം ഉണ്ടാവും. മിഥ്യാപ്രതിബിംബമാണെങ്കിൽ അവിടെ ഇമേജ് ഫോം ചെയ്യില്ല. അപ്പൊ ലെൻസ് ഉപയോഗിച്ചിട്ടും ലെൻസും മിററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മിററിലാകുമ്പം ആ സെയിം സൈഡ്, ഇപ്പൊ ഇവിടെയാണ് മെഴുകുതിരിയില്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഈ സൈഡില് ലെഫ്റ്റില് വെക്കണം അല്ലെ. ഇവിടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം സംഭവിക്കുമ്പം, ഇത് മിറർ ആണെങ്കിൽ പ്രതിപതനമാണ് സംഭവിക്കുക, അപ്പൊ എന്ത് പറ്റും, ഇതേ സൈഡിലാണ് വരിക. പക്ഷെ ഇവിടെ എന്താണ്, അപവർത്തനാണ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാ, അത് ലെൻസാണ്, അപ്പൊ അപവർത്തനാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും, ലൈറ്റ് അപ്പുറത്തെ സൈഡിലേക്കാണ് പോവുക, റൈറ്റ് സൈഡിലേക്ക് പോകും. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ മെഴുകുതിരി ഉള്ളത്, അപ്പൊ സ്ക്രീൻ എവിടെ വെക്കണം, റൈറ്റ് സൈഡിൽ വെക്കണം. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ഇവിടെ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കും. അപ്പൊ നമുക്ക് ഈ ലെൻസിന്റെ റേ ഡയഗ്രാംസ് വരക്കണമെങ്കിൽ, പ്രതിബിംബ രേഖാചിത്രങ്ങൾ വരക്കണമെങ്കിൽ കുറച്ച് റൂൾസ് അറിയണം. ഓക്കെ, റൂൾസ് നമ്മൾ മിററിന്റെ കേസിൽ നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഈസി ആണ് ലെൻസ്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, പ്രകാശിക കേന്ദ്രത്തിലേക്കൂടെ ഒരു ലൈറ്റ് ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിന്റെ പാത്തിന് ഡീവിയേഷൻ വരില്ല, അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. അതായത് തിൻ ആയിട്ടുള്ള ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ, കനം കുറഞ്ഞ ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിലേക്കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. അതിപ്പോ കോൺകേവ് ലെൻസ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും സെയിം ആണ്. ഇനി മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി, അതായത് ഫോക്കസിലേക്ക് കൂടിയാണ് പ്രകാശരശ്മി പോകുന്നതെങ്കിൽ എന്ത് പറ്റും, മുഖ്യ അക്ഷ അതിന് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. മൂന്നാമത്തെ റൂള്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അപ്പൊ മൂന്ന് റൂൾസ് ഈസിയാണ്. ഒന്ന്, പ്രകാശിക കേന്ദ്രത്തിലേക്ക് കൂടിയാണ് പോകുന്നതെങ്കിൽ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. പിന്നെ മുഖ്യ ഫോക്കസിലേക്ക് കൂടെ കടന്നു പോകുന്നതെങ്കിൽ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. അതേപോലെ അതിന്റെ റിവേഴ്സ് ആണ് എന്ത്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഈ മൂന്ന് റൂൾ അറിയുമെങ്കിൽ നമുക്ക് ലെൻസിന്റെ റേ ഡയഗ്രാം ഈസി ആയിട്ട് വരക്കാം. അതേപോലെ നമ്മുടെ കോൺകേവ് ലെൻസ് ആണെങ്കിൽ, കോൺകേവ് ലെൻസിന് മുഖ്യ ഇത് എന്താ പറയാ, പ്രകാശിക കേന്ദ്രത്തിലെ കൂടെ കടന്നു പോകുന്നത് സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇതിന് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന റേ എന്ത് പറ്റും, ഇതിന് അകന്നു പോകുന്നത് പോലെ തോന്നും. അവിടേക്ക് വരികയല്ല, അകന്നു പോവാണ് കോൺകേവ് ലെൻസിന് സംഭവിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത്, ഇനി നമ്മളുടെ ഡയഗ്രാംസ് വരക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സ്കെയിലും പെൻസിലും റേസറൊക്കെ എടുത്തിട്ട് വരിക. അപ്പം കുറെ ഒബ്ജക്ട് പൊസിഷനിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ വസ്തു അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്, നമ്മളൊരു രേഖാചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ റേ ഡയഗ്രാം വരയ്ക്കുമ്പം രണ്ട് ഇവിടെ അപവർത്തനാണ് സംഭവിക്കുന്നത്, രണ്ട് അപവർത്തന രശ്മികൾ ഒരു സ്ഥലത്ത് യോജിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് പ്രതിബിംബ രൂപീകരണം ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അനന്തതയിൽ അനന്തതയിൽ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ, ഒരുപാട് ദൂരത്തു നിന്ന് വരുന്ന രശ്മികളെ നമ്മള് സമാന്തരമായിട്ടാണ് കാണിക്കുക. ഓക്കെ, സമാന്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാം കൂടി മുഖ്യ ഫോക്കസില് വന്ന് ചേരും. അപ്പൊ ഇവിടെ അപവർത്തന രശ്മികള് ഒരു ദിക്കില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം നമുക്ക്, അത് യഥാർത്ഥമാണ്. യഥാർത്ഥം എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്, ഫോക്കസിൽ. യഥാർത്ഥമാണ്, യഥാർത്ഥമായ പ്രതിബിംബങ്ങൾ എന്തായിരിക്കും, തല കീഴായതായിരിക്കും. ഇവിടെ നമുക്കൊന്നും കാണാനില്ല അല്ലെ. അപ്പം വലിയൊരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇവിടെ ഫോക്കസിൽ വന്നു. ആ ഫോക്കസിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം വളരെ ചെറിയ ഒരു പ്രതിബിംബം, ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തല കീഴായിട്ടായിരിക്കും. തല കീഴായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ ഫില്ല് ചെയ്യുക, യഥാർത്ഥമാണ്, തല കീഴായതാണ്, വളരെ ചെറുതാണ്, വളരെ ചെറിയ പ്രതിബിംബമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെ ഈ പ്രോപ്പർട്ടി നമുക്ക് ഇതിനെ ബേണിംഗ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാം. ബേണിംഗ് ഗ്ലാസ് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ കേൾക്കില്ലേ, നമ്മള് തീ കത്തിക്കാൻ പറ്റും. ഈ സൂര്യന്റെ രശ്മികളെ കോൺവെക്സ് ലെൻസിലേക്ക് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിക്കിലേക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ കത്തും.
അതെന്തുകൊണ്ടാ അവിടെ ഹീറ്റ് റേഡിയേഷനും അവിടെ കോൺസെൻട്രേറ്റ് ആവുന്നുണ്ട്, അവിടെ ലൈറ്റ് മാത്രമല്ല ഹീറ്റും കോൺസെൻട്രേറ്റ് ആവുന്നുണ്ട്. അത് ഈ പ്രോപ്പർട്ടിയാണ്, ഇൻഫൈനൈറ്റ് അനന്തതയിലുള്ള വസ്തുവിന്റെ ഇമേജ് എവിടെയാണ്, ഫോക്കസിലാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് വസ്തു ടു എഫിന് അപ്പുറം, നമ്മൾ എഫും ടു എഫും ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. എഫും ടു എഫും മാർക്ക് ചെയ്ത ഒരു വസ്തു ടു എഫിന് അപ്പുറത്തേക്കാണ് വസ്തു വെക്കുന്നതെങ്കിൽ, അപ്പൊ നമ്മൾ ഇവിടെ നമ്മള് റൂള്, നമ്മൾ മൂന്ന് റൂൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, മൂന്ന് റേസ് എങ്ങനെ പോകുന്നു പഠിച്ചിട്ടുണ്ട്. ആ മൂന്ന് റേസിൽ ലെൻസിന്റെ റേ ഡയഗ്രാം ഞാൻ ഈസി ആണെന്ന് പറയാൻ കാരണം, എപ്പോഴും എല്ലാ ഡയഗ്രത്തിലും നമ്മൾ മെയിൻ ആയിട്ട് എടുക്കണം എന്തൊക്കെയാ, ഒന്ന് പാരലൽ ആയിട്ട് പ്രിൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള രശ്മി എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഫോക്കസിലേക്ക് കൂടെ കടന്നു പോകും. പിന്നെ അടുത്തുള്ളത് എന്താണ്, ഈസി ആണ്, അത് എന്താ പ്രകാശിക കേന്ദ്രത്തിലേക്ക് കൂടെ കടന്നു പോകുന്നത് ഒരു വ്യത്യാസമില്ലാണ്ട് കടന്നു പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലെൻസിന്റെ റേ ഡയഗ്രാംസ് വരുന്നത്. അപ്പം ആരോസ് ഒരിക്കലും മറക്കരുത്, ആരോസ് എപ്പോഴും ഇടണം, ആരോസ് ഇട്ടിട്ടില്ലെങ്കിൽ റേ ഡയഗ്രാം തെറ്റും. അപ്പൊ നമ്മൾ ആദ്യം ഇതാണ് വസ്തു, വസ്തു ഒന്ന് ലെൻസിൽ, ലെൻസിന്റെ ഈ പ്രകാശിക, നിങ്ങൾക്ക് ഇത് ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാ, എവിടുന്ന ബെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ലേ, അപ്പൊ ഇവിടെ നമ്മൾ പ്രകാശിക കേന്ദ്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്ത് ഇങ്ങനെ ഒരു ലൈൻ ഇടാം, അപ്പൊ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വെച്ചാൽ, അതൊരു ട്രിക്കാണ് നമ്മൾ ഡയഗ്രാം വരക്കുമ്പോൾ, ഇത് ഡയഗ്രാം വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അവിടെ കറക്റ്റായിട്ട് നമുക്ക് ആ പോയിന്റ് നിന്ന് ബെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടുന്ന് ബെൻഡ് ചെയ്യണോ ഇവിടുന്ന് ബെൻഡ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ട് അവസാനം ഡയഗ്രാം മുഴുവൻ തെറ്റും. അപ്പൊ ഇതാണ് അതിനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, പ്രകാശിക കേന്ദ്രം മാർക്ക് ചെയ്യുക, അതിന്റെ ലെൻസിലേക്ക് ഇങ്ങനെ ഒരു ഡോട്ട്, ഒരുപാട് കട്ടിയിൽ വരക്കൊന്നും വേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, എന്നിട്ടോ അടുത്ത അടുത്ത രശ്മി അതിലേക്ക് കൂടി ആ പ്രകാശിക കേന്ദ്രത്തിലേക്ക് കൂടി പോകും. അപ്പൊ എവിടെയാണ് നമുക്ക് ഇമേജ് വരുന്നത്, പ്രതിബിംബം വരുന്നത്, ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഇമേജിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇമേജ് എവിടെ വന്നിരിക്കുന്നത്, എഫിനും ടു എഫിനും ഇടയിൽ. ഇവിടെ എന്താണ് യഥാർത്ഥം, യഥാർത്ഥമാണ് തല കീഴായതാണ്, പിന്നെയോ ചെറുതാണ്, ഒബ്ജക്റ്റിനെ കാണി വസ്തുവിനെ കാണി ചെറുതാണ് എന്റെ ഇമേജ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണത് നന്നായിട്ട്. ഇത് മെഷർമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഈ ഡയഗ്രാം കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. ഈ പർട്ടിക്കുലർ ഡയഗ്രാം വസ്തു ടു എഫിൽ, വസ്തു ടു എഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ഇതാ പി എന്ന് എഫിലേക്കുള്ള ദൂരം, ഇപ്പം നമ്മൾ 3 സെന്റിമീറ്റർ എടുത്താൽ പി എന്ന് ടു എഫിലേക്ക് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ടു എഫിലാണെങ്കിൽ നമ്മൾ റേസ് ഏതൊക്കെയാണ്, ഒന്ന് സമാന്തരമായത്, ഒന്ന് എന്താ പ്രകാശിക കേന്ദ്രത്തിലേക്കൂടെ പോകുന്നത്. അപ്പൊ ഇവിടെ വന്നു, ഇവിടെതാ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ. എന്നിട്ട് ഇവിടുന്ന് ബെൻഡ് ചെയ്തത്, ബെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആരോ കാണിക്കണം ഇവിടെ വിത്തൗട്ട് ഡീവിയേഷൻ, എവിടെയും വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് പറ്റും, ഇവിടെയാണ് നമ്മുടെ പ്രതിബിംബ രൂപീകരണം. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാ, ഇവിടെ ടു എഫിൽ തന്നെയാണ് പ്രതിബിംബം രൂപീകരിച്ചത്. നമ്മൾ നേരത്തെ വസ്തു വസ്തു എവിടെയായിരുന്നു, ടു എഫിന് അപ്പുറത്ത് വെച്ചപ്പം എഫിനും ടു എഫിനും ഇടയിൽ വന്നു, അവിടെ ചെറിയ പ്രതിബിംബമായിരുന്നു, ഇവിടെ സെയിം സൈസ് ഇമേജ് ആണ്. സെയിം സൈസ് എന്ന് വെച്ചാൽ ഒരേ സൈസിലുള്ള, ഒരേപോലെ, ഇതിപ്പോ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഇത് ടു എഫിലുള്ള പ്രതിബിംബ രൂപീകരണത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് എങ്ങോട്ടാ, അടുത്തത് ഈ ടു എഫിനും എഫിനും ഇടയിൽ, നമ്മൾ ലെൻസിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ടു എഫിനും എഫിനും ഇടയിൽ വന്നാൽ ഇവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെ വന്ന് ഇതാ ഇവിടെയാണ് എന്ത് ഇമേജ് ഫോം, എവിടെയാണോ ഇത് മീറ്റ് ചെയ്യുന്നത്, യോജിക്കുന്നത്, അവിടെയാണ് ഇമേജ് വരുന്നത്. അപ്പൊ ടു എഫിന് അപ്പുറത്തേക്കാണ് എന്ത് പ്രതിബിംബ രൂപീകരണം സംഭവിക്കുന്നത്. വസ്തു എഫിനും ടു എഫിനും ഇടയിലാവുമ്പം പ്രതിബിംബം ടു എഫിന് അപ്പുറത്തേക്ക്. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ്, ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലാണ് പ്രതിബിംബം രൂപീകരിക്കുക. ഇപ്പം മനസ്സിലാവും, നിങ്ങൾ പരീക്ഷ എഴുതുമ്പം ദർപ്പണങ്ങളും ലെൻസും എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പം മാറരുത്, ലെൻസിൽ എപ്പോഴും അപവർത്തനാണ്, അപവർത്തനം വരുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് പോവുക എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പുറത്തെ സൈഡ്, ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലാണ്, എവിടെയാണോ ഒബ്ജക്റ്റ് അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് എന്ത് ഇമേജ് ഉണ്ടാവുക. അപ്പൊ പ്രതിബിംബം എവിടെ ഫോം ചെയ്തു, ടു എഫിന്റെ അപ്പുറത്തേക്ക് ഫോം ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ വലിയ ഇമേജ് ആണ്, വലിയ പ്രതിബിംബമാണ് ഇവിടെ രൂപീകരിച്ചത്. അപ്പൊ ടു എഫിലാകുമ്പോൾ ടു എഫിൽ തന്നെ സെയിം സൈസ് വന്നു, പക്ഷെ ഇവിടെ വലിയ പ്രതിബിംബം രൂപീകരിച്ചു, ഇതും യഥാർത്ഥം തലകീഴായത്. അടുത്തത് എന്താണെന്ന് വെച്ചാ, വസ്തു എഫിൽ ഫോക്കസിൽ വന്നു കഴിഞ്ഞാൽ, മുഖ്യ ഫോക്കസിലാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും,
ഇവിടെയും വരക്കുന്നത് വ്യത്യാസമൊന്നുമില്ല. സമാന്തര രേഖ വരച്ചു, ഫോക്കസിലേക്ക് കൂടെ വരച്ചു, പിന്നെ ഇതിലേക്ക് കൂടെ വരച്ചു, പിന്നെ പ്രകാശിക കേന്ദ്രത്തിലേക്ക് കൂടെ. മെഷർമെന്റ് കറക്റ്റ് ആവണം, എന്നാലേ ഡയഗ്രം നീറ്റ് ആവുള്ളൂ, നിങ്ങൾ കറക്റ്റ് ഡയഗ്രം കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് സമാന്തര രേഖകളാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് പറയാം പ്രതിബിംബം എവിടെയാണ്, അനന്തതയിൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എവിടെയാ, ഇൻഫിനിറ്റിയില്. ഇൻഫിനിറ്റിയിലെ യഥാർത്ഥം വളരെ വലുതായിരിക്കും, എല്ലാ യഥാർത്ഥ പ്രതിബിംബങ്ങളും തല കീഴായതായിരിക്കും. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വസ്തു ഫോക്കസിനും ലെൻസിനും ഇടയിൽ, അതായത് പ്രകാശിക കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയിൽ വസ്തു വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവിടെ എന്താണ്, പാരലൽ റേ സമാന്തരമായ രശ്മി എടുത്തിട്ട് ഫോക്കസിലേക്കൂടെ പോയി, അടുത്തത് പ്രകാശിക കേന്ദ്രത്തിലേക്കൂടെ പോയി, രണ്ടും തമ്മിൽ അകന്നകന്ന് പോകുന്നതാണ്. ഈ അകന്നകന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും, അത് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങോട്ട് വരക്കും, നമ്മൾ അതിനെ ബാക്കിലോട്ട് വരക്കും. ബാക്കിലോട്ട് വരക്കുമ്പോൾ ഇവിടെ മിഥ്യാപ്രതിബിംബം, മിഥ്യാപ്രതിബിംബം, മിഥ്യാപ്രതിബിംബമാണ് വലുത്, വലുത്. ഇവിടെ തലകീഴായതല്ല, ഇത് മിഥ്യാപ്രതിബിംബമാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ് മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്ന പൊസിഷൻ, വസ്തു ലെൻസിനും ഫോക്കസിനും ഇടയിൽ. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ റെഫറൻസ് ബുക്ക് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ലെറ്റേഴ്സ് ഒക്കെ വളരെ ചെറുതായിരിക്കും. ഈ വളരെ ചെറുതായ ലെറ്റേഴ്സ് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് റീഡിങ് ലെൻസ് എടുക്കും. അതിന് നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയും. ആ മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട് പൊസിഷൻ ആണ്. അവിടെ അത് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം അതെന്താണ്, അത് ഈ ഒബ്ജക്ട്, ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ബുക്കിലത്തെ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ലെൻസിനെ നമ്മൾ ബുക്കിന്റെ അടുത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും, ആ ലെറ്റേഴ്സ് ഫോക്കസിനും ലെൻസിന്റെ ഇടയിലാണ്. അപ്പൊ അത് ഒബ്ജക്ട്, അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിൽ വലിയൊരു ഇമേജ് ആയിട്ട് കാണാം. അപ്പൊ അത് റിയൽ ഇമേജ് അല്ല, യഥാർത്ഥ പ്രതിബിംബമല്ല, അത് മിഥ്യാപ്രതിബിംബമാണ്, നമ്മൾ വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതാണ് വസ്തു എഫിനും ലെൻസിനും ഇടയിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, വസ്തുവിന്റെ സ്ഥാനം, അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം, പ്രതിബിംബത്തിന്റെ സ്വഭാവം, വലിപ്പം, യഥാർത്ഥ മിഥ്യ. നമുക്ക് ഇത് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. വസ്തു വിദൂരതയിൽ, പ്രതിബിംബം എവിടെയാണ്, എഫിൽ, യഥാർത്ഥം തലകീഴായത് ചെറുത്. 2F-നപ്പുറം, ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ബിയോണ്ട് 2F എന്ന് പറയും. അപ്പം എഫിനും 2F-നും ഇടയിൽ, അപ്പൊ ഇവിടെ എന്ത് വരും, യഥാർത്ഥം, യഥാർത്ഥം തലകീഴായത്. 2F-ന് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും, വലുത്. അല്ല, ഇവിടെ എഫിനും 2F-നും ഇടയിൽ വരുമ്പോൾ വസ്തു 2F-ന് അപ്പുറമാണ്. അപ്പൊ ഇമേജ് എന്ത് പറ്റും, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എന്ത് പറ്റും, ചെറുത്. ഇവിടെ ചെറുത്. ഇനി 2F-ലാകുമ്പോ എവിടെയാ, 2F തന്നെ. ഇവിടെ യഥാർത്ഥം തലകീഴായത് അതേ വലുപ്പം, അതേ വലുപ്പം. ഇനി 2F-നും എഫിനും ഇടയിൽ ഒബ്ജക്റ്റ്, വസ്തു 2F-നും എഫിനും ഇടയിൽ ആണെങ്കിൽ എന്ത് പറ്റും, 2F-ന് അപ്പുറം, 2F-ന് അപ്പുറം ഇവിടെയും യഥാർത്ഥം തലകീഴായത് വലുത്. ഇവിടെ വലിയ ഇമേജ് ആണ്. എന്ത് ഒബ്ജക്ട്, ഇവിടെ വസ്തു, ഇവിടെ രണ്ടും നോക്കുമ്പോൾ ഇത് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം എഴുതിയതിന് ശേഷം. ഇനി എഫിലാണെങ്കിൽ എന്ത് പറ്റും, ഇവിടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം അനന്തത, അനന്തതയിൽ അല്ലെങ്കിൽ വിദൂരതയിൽ, ഇവിടെ വിദൂരതയിൽ നിന്നാണ് ഈ വേർഡ് യൂസ് ചെയ്തത്, അപ്പൊ അനന്തതയിൽ അല്ലെങ്കിൽ വിദൂരതയിൽ നിന്ന് യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. യഥാർത്ഥം തലകീഴായത്, ഓക്കെ, ഇത് വളരെ വലുത്, ഭയങ്കര വലുതായിരിക്കും. ഇനി എഫിനും ലെൻസിനും ഇടയിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാ വരിക, നമ്മുടെ ലെൻസിൽ ഇവിടെ നോക്കും, ഇവിടെ എന്താ പറയുക, നമുക്ക് ഇവിടെ എഫിനും അത് ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ്. അപ്പൊ എന്താ പറയാ, വസ്തുവിന്റെ അതേ ഭാഗത്തെ,
അല്ലെങ്കിൽ വസ്തുവിന്റെ പുറകിൽ, പുറകിൽ ഓക്കെ, വസ്തുവിന്റെ ബാക്കിലാണ് എന്ത് ഇമേജ് വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? മിഥ്യ, മിഥ്യാപ്രതിബിംബാണ്. അപ്പൊ മിഥ്യാപ്രതിബിംബം എങ്ങനെയാണ്? നിവർന്നത്, നിവർന്നത്. അപ്പൊ ഇവിടെ എന്താണ് സൈസ്? എന്താണ് വലുത്, വലിയ മാഗ്നിഫൈഡ് ഇമേജ് ആണ് വരുന്നത്, വലുതാണ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെ പഠിക്കും നമ്മൾ? ഇത് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. വിദൂരതയിലാണെങ്കിൽ എഫിൽ, ഓക്കെ, എഫിലാണെങ്കിൽ വിദൂരത, ഈ ഇത് രണ്ടും ഒന്നിച്ച് പഠിക്കാം. ഇനി 2f അപ്പുറമാണെങ്കിൽ എഫിനും 2f ഇടയിൽ, പിന്നെ 2f ഇടയിലാണെങ്കിൽ 2f അപ്പുറം. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ച് പഠിക്കാം. 2f ടു എഫിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, 2f ടു എഫ് തന്നെയാണ് ഇമേജ് വരുന്നത്. പിന്നെ എഫിനും ലെൻസിനും ഇടയിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്, അവിടെ അവിടെ മാത്രമാണ് എന്ത് കോൺവെക്സ് ലെൻസ് മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നത്. അപ്പം അതാണ്, ഇത്രയാണ് കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണ റേ ഡയഗ്രം വരച്ച് പഠിക്കും. ഇനി നമുക്ക് വരുന്നത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് മിഥ്യയാണ്, അതിന്റെ ഫോക്കസ് മിഥ്യാ ഫോക്കസ് ആണ്. അപ്പം ഇവിടെ എന്താണ് പറ്റുകയെന്ന് വെച്ചാൽ, എപ്പോഴും കോൺവെക്സ് ലെൻസ് എപ്പോഴും ചെറിയ പ്രതിബിംബങ്ങളായിരിക്കും ഉണ്ടാക്കുക, ചെറിയതും മിഥ്യ, മിഥ്യ ചെറുത്. ഓക്കെ, അപ്പം വസ്തുവിന്റെ മുന്നിൽ, വസ്തുവിന്റെ മുന്നിലായിരിക്കും എന്ത് കോൺകേവ് ലെൻസ് പ്രതിബിംബം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയും മിഥ്യാപ്രതിബിംബം ഉണ്ട്, വസ്തുവിന്റെ പുറകിലാണ് എന്ത് മിഥ്യാപ്രതിബിംബം, അത് വലുതായിരുന്നു. ഇവിടെ എന്താണ്? വസ്തുവിന്റെ മുന്നിലാണ് പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത്, അത് ചെറുതാണ്. നല്ല ചെറിയ ഇമേജ് ആണ് കോൺകേവ് ലെൻസ് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെതാ ഇങ്ങനെതാ, ഇത് ഡയഗ്രാം സെയിം ആണ്, ഡയഗ്രാം ഫോക്കസിന് അകന്നു പോകുന്ന പോലെ തോന്നും, പിന്നെ ഒന്ന് പ്രകാശിക കേന്ദ്രത്തിലേക്ക് കൂടെ പോകും, പക്ഷെ അത് യഥാർത്ഥമായിട്ട് മീറ്റ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഇതാ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കാണിക്കും. അപ്പൊ കോൺകേവ് ലെൻസ് എപ്പോഴും ചെറുതും മിഥ്യയുമായ ഇമേജ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ട് ലെൻസുകൾ തന്നിട്ടുണ്ട്, ഒരു പ്രിന്റഡ് ഷീറ്റും തന്നിട്ടുണ്ട്, അച്ചടിച്ച ഒരു പേപ്പർ, ബുക്കിന്റെ ഒരു പേപ്പർ തന്നിട്ടുണ്ട്, രണ്ട് ലെൻസ് തന്നിട്ടുണ്ട്. നിങ്ങളോട് തൊട്ട് നോക്കാതെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് ലെൻസും വെച്ചിട്ട് ആ പ്രിന്റഡ് ഷീറ്റിലേക്ക് നോക്കുക. അപ്പം ഏത് ലെൻസിൽ കൂടിയാണ് വലിയ ലെറ്റേഴ്സ് കാണുന്നത്, അത് കോൺവെക്സ് ലെൻസും, ഏത് ലെൻസിലെ കൂടെ ചെറിയ ലെറ്റേഴ്സ് കാണുന്നത്, അത് കോൺകേവ് ലെൻസും ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഈ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്തുതരാം അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. നമ്മള് ദർപ്പണങ്ങളുടെ കേസിൽ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പഠിച്ചിട്ടുണ്ട്, ദർപ്പണ സമവാക്യം പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്നിട്ട് കണക്കൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സെയിം ആണ്, ഫോർമുല വ്യത്യാസമുണ്ട്, സമവാക്യം വ്യത്യാസമുണ്ട്. കാർട്ടീഷ്യൻ ചിഹ്ന രീതി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, ലെൻസ് മിറർ ദർപ്പണങ്ങളെ കൃത്യമായി പഠിച്ചായിരിക്കും, ഇത് ഭയങ്കര ഈസി ആയിരിക്കും, നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അത്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ഇടുന്ന സമയത്ത് അപ്ഡേറ്റ്സ് വരും. ഓക്കെ, അപ്പം മുന്നത്തെ ക്ലാസ്സുകളും കൂടി കാണുക, എന്നാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. എല്ലാ 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 ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്, എല്ലാ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും. എക്സാം ഒക്കെ വരാൻ പോകില്ലേ, എക്സാം ഒക്കെ ഉണ്ട്, ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു എന്ന് കണ്ടു ന്യൂസിൽ. അപ്പൊ നന്നായിട്ട് ആരെയും കാത്തു നിൽക്കൊന്നും വേണ്ട, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക അങ്ങോട്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയായിട്ട് കാണാം, നമ്മൾ കുറച്ച് നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ നല്ല ക്ലിയർ ആക്കിയിട്ട് വരിക. നമ്മുടെ പൊസിഷൻസും ഇമേജിന്റെ പ്രത്യേകതകളും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.